പ്രശസ്ത ഗായിക അൽക്ക യാജ്ഞിക്ക് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു എൻ്റെ മുഴുവൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗായികയാണ് അൽക്ക അൽക്കായ പാട്ട് കേൾക്കാത്തവർ വളരെ കുറവാണ് അവര് സ്റ്റേജിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗാനങ്ങൾ കേൾക്കാൻ ജനങ്ങൾ കാതോർപ്പിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് പെട്ടെന്ന് അവരുടെ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു അത് സൗണ്ട് പൊല്യൂഷനാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ സംസാരങ്ങളൊക്കെ ഇതിനൊരളവുണ്ട് ആ ശബ്ദത്തിനൊരളവുണ്ട് നമുക്ക് ഇത്ര ഡെസിബിൾ കൂടുതലുള്ള ശബ്ദം നമ്മുടെ ചെവി അംഗീകരിക്കത്തില്ല നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ പതുക്കെ നമ്മൾ സംസാരിക്കണം എഴുപത് ഡി ബി ഡെസിബിൾ ആണ് ആ ശബ്ദം ഞാൻ ഈ സംസാരിക്കുന്ന ശബ്ദം എഴുപത്തി അഞ്ച് ഡി ബി ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു എഴുപത്തി അഞ്ച് എൺപത് എൺപത്തഞ്ച് വരെ ലസിബില് നമുക്ക് കുഴപ്പമില്ലാതെ പോകും നമ്മൾ ഓരോ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പാട്ടായാലും ശരി സംസാരം ആയാലും ശരി പ്രാർത്ഥന ആയാലും ശരി വെടിക്കെട്ടായാലും ശരി ആ ശബ്ദങ്ങള് നമ്മുടെ കോക്ലിയായില് ചവിക്കാത്തുള്ള കോക്ലിയായിലെ ആ ശബ്ദം വന്ന് പതിച്ചിട്ട് അത് തലച്ചോറിൽ തലച്ചോറിലെത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കാര്യം മനസ്സിലാവുള്ളൂ ഞാൻ സംസാരിക്കുന്ന ശരി നിങ്ങൾ സംസാരിക്കുന്ന ശരി മ്യൂസിക് മ്യൂസിക്കായാലും ശരി കോക്ലിയായി വരുന്ന ശബ്ദ തരംഗങ്ങൾ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും മനസ്സിലാവൂ മറ്റൊരാൾ വേറൊരാൾ സംസാരിക്കുന്നത് ചെവിയിൽ മന്ത്രിക്കുന്നത് ഗാനങ്ങൾ കേൾക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് കോക്ലിയായി നിന്ന് ശബ്ദം അത് ചെവി തലച്ചോറിലെത്തണം അതെത്താതെ വരുമ്പോഴാണ് കേൾവി കുറവ് വരുന്നത് അത് ഡെഫിനസിലോട്ട് വരും അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴും വളരെ ശ്രദ്ധിച്ചു വേണം ശബ്ദം കൂടിയാലും കുഴപ്പം നല്ല ഗായകരൊക്കെ ഉയർന്ന സ്ഥായിയിൽ പാടുന്ന നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് കാരണം അത് മീഡിയ മീഡിയം ലെവലിലാണ് നല്ല ഗായകർ പാടുന്നത് അത് കൂടി വന്നവരെ എൺപത്തഞ്ച് ഡെസിബിൾ കൂടുതൽ പോകാൻ പാടില്ല അറുപത് ഡെസിബിൾ ആണ് അറുപത് അറുപത്തഞ്ച് ഡെസിബിൾ ശബ്ദമാണ് ഏറ്റവും ആകർഷമായതും കേൾക്കാൻ ഇമ്പമുള്ളതും അല്ലെങ്കിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതും അങ്ങനെയാണ് പക്ഷേ അത് കൂടുതൽ ഉള്ള ശബ്ദങ്ങൾ ചെവി പതിവായിട്ട് ഉപയോഗിച്ചാൽ ചെവിക്ക് കേൾവിക്കുറവ് സംഭവിക്കും ചെവിയിലെ അകത്തും ചിലപ്പോൾ ചെറിയ മൂളലുണ്ടാകാം ചെവിക്ക് ആ ഇടയ്ക്കിടയ്ക്ക് കേൾവിക്കുറവ് വരുന്ന പോലെ തോന്നാം ചെവി പെട്ടെന്ന് അടയ്ക്കുക ചെട്ടെന്ന് തുറക്കുക പിന്നെ തലകർക്കുണ്ടാകുക ഇതൊക്കെ ഒരു ചെവിയുടെ സൗണ്ടിൻ്റെ പ്രശ്നം മൂലം അല്ലെങ്കിൽ കുക്ലിയായിലുള്ള ആ അവിടെ വരുന്ന ശബ്ദങ്ങൾ സ്വീകരിക്കാൻ ചില തടസ്സങ്ങൾ വരുന്നതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഗായിക ആൾക്കതു തന്നെ ശബ്ദം വെച്ചു അവർ സ്റ്റേജിൽ പെർഫോമൻസ് നടത്തുമ്പം ആ സ്റ്റേജിൽ വലിയ വലിയ ബോക്സുകൾ വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലിരുന്ന് നമ്മൾ അത്ര വോളിയം കൂട്ടി കേൾക്കുമ്പം നമുക്ക് ആ അതൊരു വൈബ്രേഷൻ പോലെയൊക്കെ അനുഭവപ്പെടും നമുക്കൊരു വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടും അതുപോലെ വെടിക്കെട്ട് നടക്കുന്ന അമ്പലങ്ങൾ അവിടുത്തെ ശബ്ദം തീർച്ചയായിട്ടും കൊക്കിളിയേക്ക് നമുക്ക് ക്ഷതമേൽക്കുന്നതാണ് നമുക്ക് കാണാം ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടൊക്കെ ആകാശത്തേക്ക് പോകുമ്പോൾ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ശബ്ദങ്ങൾ കതിന വെടികൾ വാറവെടികൾ ഇതൊക്കെ നമുക്ക് അരോചകമുണ്ടാക്കുന്ന ശബ്ദങ്ങളാണ് അതൊക്കെ അതൊക്കെ ശരീരത്തിനെ പ്രത്യേകിച്ച് ചെവിക്ക് അത് ക്ഷതമേൽപ്പിക്കുന്ന ശബ്ദങ്ങളാണ് അപ്പം സാധാരണഗതിയിൽ ഇയർഫോൺ പതിവായിട്ട് ഉപയോഗിക്കുന്നവർക്കും ഈ പ്രശ്നമുണ്ട് മറ്റുള്ളവരെ കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിക്കാത്തതോട്ട് നമ്മൾ ഇയർഫോൺ പതിവായി ഉപയോഗിക്കും ധാരാളം സംസാരിക്കുന്നവരെല്ലാം മൊബൈൽ കൈ ഇങ്ങനെ പോകുന്നത് കാണാം അതൊക്കെ തീർച്ചയായിട്ടും ലോങ് റണ്ണില് അവരവരുടെ ചെവിക്ക് ഡെഫിനസ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ചില സമയത്ത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചില വൈറസ് ബാധയും നമുക്ക് ഉണ്ടാകാം ചെവി ചിലപ്പോൾ ഒരു ചെവി കൽവിക്കുറവ് ഉണ്ടാകാം ചിലപ്പോൾ രണ്ട് ചെവി ഒന്നിച്ചു പോകാം ഇത് തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്കിലും ചില ഷീറോയുടെ ട്രീറ്റ്മെൻറ്റിലൊക്കെ ചിലർക്കൊക്കെ ഈ ശബ്ദം തിരിച്ചു കിട്ടിയെന്ന് പറയുന്നുണ്ട് അൽക്കയുടെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അറിയാം അവർക്ക് അതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോന്ന് കാരണം അവരുടെ അവർക്ക് ആ ഗായിക ഇനി ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല പാട്ടുന്നില്ല ആയിട്ട് സ്റ്റേജിൽ വെച്ച് അവർക്ക് ഈ അനുഭവം ഉണ്ടായി ഏതായാലും നമുക്ക് ഒരു നോർമലായ ശബ്ദങ്ങൾ അറുപത് എഴുപത് അതാണ് നോർമലായ ഡെസിബിൾ അതേ സമയത്ത് ചില പ്രാസംഗികര് ഉയർത്തി ഉപദേശിമാർ അവരൊക്കെ പറയുന്നത് എഴുപത്തഞ്ച് എൺപത്തഞ്ച് ആ ശബ്ദം വലിയ കൂട്ടിയാണ് അവർ പ്രസംഗിക്കുകയും പ്രാർത്ഥന നയിക്കുന്ന ഒക്കെ അത് എഴുപത്തഞ്ച് എൺപത്തഞ്ച് ഡെസിബില് വരും അത് പതിവായി ചെയ്യുന്നത് ചെവിക്ക് നല്ലതല്ല അത് കേൾക്കുന്നവർക്കും നല്ലതല്ല എഴുപത് ഡി ബി ആണ് അല്ലെങ്കിൽ ഡെസിബിൾ ആണ് നോർമലായിട്ട് നമുക്ക് ശരീരം അല്ലെങ്കിൽ ചെവിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ സ്വീകരിക്കാൻ പറ്റുന്ന ശബ്ദം ഉറങ്ങുമ്പോഴൊക്കെ നമുക്കറിയാം അന്തരീക്ഷം ചുറ്റുവട്ടമൊക്കെ രാത്രിയിൽ ശബ്ദം ഒട്ടും ഇല്ല നമ്മൾ നല്ലതായിട്ട് കിടന്ന് ഉറങ്ങുന്ന അതൊരു അന്നേരം ശബ്ദം ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല മുപ്പത് ഡി ബിയിലാണ് ഡസിബലിലാണ് നമുക്ക് വീടിനകത്തുള്ള അന്തരീക്ഷം മിക്കവാറും ഏതായാലും എൺപത്തഞ്ചിന് മുകളിലുള്ള ഡസിബില് ശബ്ദം ഹാംഫുള്ളാണ് അത് തീർച്ചയായിട്ടും ജവിക്കുന്നതല്ല ശരീരത്തിന് നല്ല ഏതായാലും അറുപത് അറുപത്തഞ്ചാണ് ഏറ്റവും ബെസ്റ്റ് ഡി ബി ഡിബൽ ശബ്ദം എന്നാണ് പൊതുവെ പറയുന്നത് ഏതായാലും എൺപത്തഞ്ചിന് മുകളിലോട്ട് വരുന്ന ശബ്ദത്തിൽ നിങ്ങൾ മാറി നിൽക്കണം കുറച്ച് ഈ സൗണ്ട് നമുക്കറിയാം ഹോളില്ലാത്ത നമ്മുടെ ഇരിക്കുന്ന സൈഡിൽ വലിയ ബോക്സുകൾ വെച്ചിട്ട് അവിടെ പാടുകയും കൊട്ടുകയും ഒക്കെ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് വൈബ്രേഷൻ നമുക്ക് ചെവിക്കാത്തതോടെ അനുഭവപ്പെടും അവിടെ നിന്നൊക്കെ മാറി പോകണം കാരണം ലോങ് അത് നമുക്ക് തീർച്ചയായിട്ടും ദൂഷ്യം ചെയ്യും നമ്മൾ ചുമയ്ക്കാൻ പറയാം നമ്മൾ സാധാരണ ശബ്ദത്തിനകത്ത് ഒരു ചുമ ചുമയ്ക്കുമ്പോൾ അയലോക്കത്തെ വീട്ടിലെ ആൾ ചുമക്കുമ്പോൾ ഞാൻ നമുക്ക് ചിലപ്പം കേൾക്കാം അത്ര ഉച്ചത്തിലാണ് ആ ചുമ വരുന്നത് അത് എൺപത്തഞ്ച് ഡി ബിയിലും മുകളിലോട്ട് തൊണ്ണൂറ്റിയൊന്ന് ഡി ബിയിലൊക്കെയാണ് അത് വരുന്നത് അതുകൊണ്ട് ചുമ അത് അതുപോലും നമുക്ക് ചില ചില ചുമകളൊന്നും നമുക്ക് സ്വീകരിക്കാനേ കഴിയില്ല അടുത്തേക്ക് നേരം ചുമയ്ക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും ആ ശബ്ദം അങ്ങനെയാണ് അത് താഴോട്ടുള്ള ഡിസിബിലുള്ള ചെറിയ ചെറിയ ആനയ്ക്കൊക്കെ വൈബ്രേഷൻ മുതൽ ചെറിയ ശബ്ദം വരെ ആനയ്ക്കൊക്കെ സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളത് പക്ഷേ നോർമൽ ആയിട്ടുള്ള ശബ്ദം സ്വീകരിക്കുന്നതാണ് നല്ലത് അതുപോലെ കാറു വില്ല്യ ബുള്ളറ്റ് മോട്ടോർ സൈക്കിള് വലിയ വൈബ്രേഷൻ വെച്ചോട്ട് പോകുമ്പോൾ അത് ശവിക്കുന്ന നല്ലതല്ല അത് ആ ഉപയോഗിക്കുന്ന ആൾക്ക് നല്ലതല്ല അതിൻ്റെ പരിസരത്ത് നിൽക്കുന്നവർക്കും ആളുകൾ റോഡിക്കിടെ പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശത്ത് സഞ്ചരിക്കുന്ന ആൾക്കാർക്കും അത് വളരെ ദൂഷ്യം ചെയ്യുന്നു അതുകൊണ്ട് അതൊക്കെ പോലീസ് എത്രയും പെട്ടെന്ന് കൺട്രോൾ ചെയ്യണം പല വയ്യന്മാരും അവർ സൈലൻസർ തുറന്ന് വെച്ചിട്ട് അമിതമായ ശബ്ദം അന്തരീക്ഷം ഞെട്ടുന്ന രീതിയിൽ പോകുന്നുണ്ട് അവരെയൊക്കെ പെനാൽറ്റി അവർക്ക് തീർച്ചയായിട്ടും അവർ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം കാരണം അത് ഹാംഫുൾ ആണ് കൊച്ചുകുട്ടികൾക്കും പ്രതിയോഗിച്ച് വലിയവർക്കും അത് വളരെ ഹാംഫുള്ളാണ് അങ്ങനെയുള്ളത് അടിയന്തര നടപടികൾ പോലീസും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യേണ്ടതാണ് കാരണം കുട്ടികൾ കുട്ടികളിപ്പോൾ അതൊരു ഫാഷനായിട്ട് ധാരാളം പേര് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട് അതിനെ കാർ ഓടിക്കുമ്പോൾ നമുക്കറിയാം ചില കാറിന് വലിയ ശബ്ദമുണ്ട് ചിലർ വളരെ മൈന്യൂട്ടായ ശബ്ദത്തിൽ പോകുന്ന കാറുകളുണ്ട് കാറിൻ്റെ സാധാരണഗതിയിലുള്ള അതിന്റെ അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ വലിയ പ്രശ്നമില്ല നമ്മുടെ ഡെസിബൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ സ്പീഡ് കൂടുന്നതനുസരിച്ച് കാറിൻ്റെ ഇതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കാരണം ശബ്ദം കൂടും അത് നോർമലായിട്ട് ചെവി സ്വീകരിക്കാൻ പറ്റുന്നത് അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വാഹനത്തിന്റെ ശബ്ദം നമ്മുടെ ചെവി അംഗീകരിക്കും ചെവിക്ക് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല ഏതായാലും ഉറങ്ങുമ്പോഴുള്ള അത് ആ ഒരു ഒരു നോർമൽ മുപ്പത് ഡി ബിയിൽ വരുന്നെങ്കിലും സംസാരിക്കുന്നത് എപ്പോഴും ശബ്ദം കുറച്ച് വേണം സംസാരിക്കാൻ അത് അറുപത് അറുപത്തഞ്ച് അല്ലെങ്കിൽ എഴുപത് എഴുപത്തി അഞ്ച് ഡി ബി കൂടുതലും മുകളിലുള്ള ഒരു ശബ്ദവും നിങ്ങൾ ആരും സ്വീകരിക്കില്ല കാരണം അൽക്കെ പറ്റുമല്ലോ നമുക്കും ഉണ്ടാകാം സ്ഥിരമായിട്ട് കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ അവരുടെ ചെവിയിലും അവിടെ ഇവിടെയൊക്കെ പുതിയ പുതിയ പല പല എക്യൂപ്മെൻറ്റുകൾ ഇപ്പം മാർക്കറ്റിൽ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു മറ്റൊരാളും കേൾക്കാതെ നമ്മൾ സ്വതന്ത്രമായിട്ട് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും പാട്ട് കേൾക്കുന്നവരുണ്ട് ആ ഉറങ്ങുന്ന സമയത്തും പാട്ട് കേട്ട് പാട്ട് തുറന്നുകൊണ്ടിരിക്കും പക്ഷെ അവർ ഉറങ്ങിപ്പോകും ഇതൊക്കെ വളരെ ഡാമേജ് ചെയ്യുന്നതാണ് ചെവിക്ക് അതുകൊണ്ട് അൾക്കൈക്കുണ്ടായത് കൊണ്ട് ഇന്ത്യ മുഴുവൻ അത് അറിയപ്പെട്ടു വേൾഡ് മുഴുവൻ അറിയപ്പെട്ടു അത് ശബ്ദമലിനീകരണത്തിൽ നിന്നാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് വലിയ ശബ്ദം ഉണ്ടാക്കുന്നിടത്തും മാറിപ്പോണം അവിടെ പോയി നിൽക്കരുത് ആ വലിയ വലിയ സ്റ്റേജുകളിൽ നടക്കുന്ന ഇതുപോലെയുള്ള സൗണ്ട് ബോക്സുകളൊക്കെ വലുത് വെച്ചിരിക്കുന്നിടം നിങ്ങൾ മാറിപ്പോണം അതിൻ്റെ അടുത്ത് നിൽക്കരുത് അവിടെ അടുത്ത് സീറ്റ് കിട്ടാതെ അതിൻ്റെ അടുത്ത് പോയിരുന്നാൽ അത് നമുക്ക് ഡാമേജ് ചെയ്യും അതുകൊണ്ട് അൾക്കായ്ക്കുണ്ടായ പോലെ ഒരു സംഭവം നമുക്ക് ആർക്കും